السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ടാലൻ്റ് ലീഗ് അതിൻ്റെ രണ്ടാം റൗണ്ട് വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടാലൻ്റ് ലീഗിൻ്റെ ഓരോ ചോദ്യങ്ങളും കഴിയുമ്പോൾ PCRDO ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, ഫീഡ്ബാക്കുകൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. കാരണം ടാലൻ്റ് ലീഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് വെറുമൊരു ക്വിസ് മത്സരമല്ല. ടാലൻ്റ് ലീഗിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത് വലിയ അറിവുകൾ, വിജ്ഞാനങ്ങളാണ്. മതപരവും ഭൗതികവുമായ വലിയ വിജ്ഞാനങ്ങൾ ലഭിക്കുന്ന ടാലൻ്റ് ലീഗ് വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് വളരെ സുന്ദരമായി ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് നമുക്കതിൻ്റെ ഫീഡ്ബാക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാലൻ്റ് ലീഗിനെ കേവലം ഒരു ക്വിസ് പ്രോഗ്രാം എന്നതിനപ്പുറത്ത് ഒരു വിജ്ഞാന ശേഖരത്തിൻ്റെ ഒരു നിധിയായി കൊണ്ടുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ടാലൻ്റ് ലീഗിൻ്റെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് റഫറൻസോട് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടാലൻ്റ് ലീഗിൻ്റെ രണ്ടാം റൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുക മാത്രമല്ല, ചോദ്യം എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ ഉത്തരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുകൂടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന പുസ്തകത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ പുസ്തകം മാത്രം നോക്കിയാൽ മതി, ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ പേജിലാണെന്ന് പറഞ്ഞാൽ അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ കയറി കാണണം, കണ്ടുപിടിക്കണം എന്നല്ല, ഇന്ന ചാനലിലെ ഇന്ന വീഡിയോ എന്ന് പറയുകയും മാത്രവുമല്ല ആ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ലിങ്ക് അടക്കം നൽകുകയും ചെയ്യുന്നു. നിങ്ങളത് മാത്രം കയറി കേട്ടാലും മതി എന്നുള്ളതാണ് ഉത്തരം കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം. അപ്പോൾ ആ റഫറൻസിൽ കയറി ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ആ ഒരു സംസാരം മുഴുവനും കേൾക്കുക എന്ന ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി വലിയ അറിവുകൾ ഓരോ സംസാരത്തിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ടാലൻ്റ് ലീഗിൻ്റെ പിന്നെ ഫീഡ്ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ടാലൻ്റ് ലീഗിൽ നല്ല ഒരു പ്രതീക്ഷയോടുകൂടി, ആവേശത്തോടുകൂടി വിജ്ഞാനം കരസ്ഥമാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ടാലൻ്റ് ലീഗിൻ്റെ റഫറൻസ് എങ്ങനെയായിരിക്കും ലഭിക്കുക എന്നൊരു പക്ഷേ ആദ്യമായി വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ സംശയമുണ്ടാകും. ടാലൻ്റ് ലീഗിൻ്റെ റഫറൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജമീൽ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യലാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾ ജമീൽ ആപ്പ് ലഭ്യമാകും. ആ ജമീൽ ആപ്പ് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ ഓരോ സെക്ഷൻസ് കാണാം. അതിൽ വീഡിയോ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴ്ഭാഗത്തോട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ടാലൻ്റ് ലീഗ് എന്ന ഒരു പ്രത്യേക ഒരു ബട്ടൺ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും. ആ ടാലൻ്റ് ലീഗിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ക്വസ്റ്റ്യനും പ്രത്യേകമായി നിങ്ങൾക്ക് പിന്നെ റഫറൻസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും. അതിൽ ഇന്നത്തെ ചോദ്യത്തിൻ്റെ റഫറൻസ് 6-ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ ചോദ്യത്തിൻ്റെ റഫറൻസ് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന പേരിൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വിസ്ഡം ഗ്ലോബൽ TV എന്ന യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങൾക്കിതിൻ്റെ റഫറൻസ് ലഭ്യമാകും. ഇൻഷാല്ലാ ഞാൻ ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആ റഫറൻസ് ഞാൻ സൂചിപ്പിക്കാം. ഏതായിരുന്നാലും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രേരണ നൽകുന്ന ഒരു ചോദ്യമാണ്. ഇസ്ലാമിക ലോകത്ത് മഹത്തായ വിജ്ഞാനീയങ്ങൾ നൽകിയ ഒരുപാട് പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രത്യേകത തന്നെ ഇത്തരത്തിലൊരുപാട് പിന്നെ വിജ്ഞാനദാഹികളായ പണ്ഡിതന്മാർ കടന്നുപോയി എന്നുള്ളതാണ്. അവർ നൽകിയ വിജ്ഞാനങ്ങൾ അതിരറ്റതാണ്. ആ അതിരറ്റ വിജ്ഞാനങ്ങളിലൂടെ നമ്മൾ നുകരുന്ന, കോരി കുടിക്കുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങൾ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ഡിതന്മാരെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, അവരുടെ സേവനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെയും അത് നമ്മളിലേക്ക് എത്തിക്കാനുമുള്ള വ്യഗ്രതകൾക്കിടയിൽ വിവാഹം പോലും കഴിക്കാനും മറന്നുപോയ പണ്ഡിതന്മാരെ നമുക്ക് ഒരുപാട് കാണാൻ സാധ്യമാകും. വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിക്കുകയും എന്നാൽ ഒരുപാട് വർഷം ജീവിച്ചാൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം കരസ്ഥമാക്കുകയും ചെയ്ത ആളുകളെയും നമുക്ക് കാണാൻ സാധ്യമാകും. അത്തരത്തിൽ ഇസ്ലാമിക ലോകത്തിന് വേണ്ടി വലിയ ഒരു സേവനം കാഴ്ചവെച്ച ഒരു മഹാനായ പണ്ഡിതനെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: 8-ാം വയസ്സിൽ മതപഠനം ആരംഭിക്കുകയും 46-ാം വയസ്സിൽ ഇഹലോകത്തുനിന്ന് വിടപറഞ്ഞു പോവുകയും ചെയ്ത ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതൻ ആരാണ് എന്നാണ് ചോദ്യം. നമ്മളിങ്ങനെ പിന്നെ ഈ രൂപത്തിൽ 8-ാം വയസ്സിലും 6-ാം വയസ്സിലും ഒക്കെ വിജ്ഞാനം കരസ്ഥമാക്കിയ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് വായിക്കാൻ കഴിയും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് സംഗതികൾ കിട്ടും. പക്ഷേ നമ്മുടെ ചോദ്യം വളരെ ക്ലിപ്തമാണ്.
നിങ്ങൾക്ക് ഉള്ള ഉത്തരം നിങ്ങൾക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പി സി റേഡിയോ ജമീൽ ആപ്പിൽ നിങ്ങൾ വീഡിയോ സെക്ഷനിൽ ടാലൻ്റ് ലീഗിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് കിട്ടും. ആ റെഫറൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രസംഗമാണ് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള നിങ്ങളുടെ സോഴ്സ്. വിസ്റ്റം ഗ്ലോബൽ ടി വിയിൽ നിങ്ങൾ കേരള യൂത്ത് കോൺഫറൻസ്, നമുക്കറിയാം ടാലൻ്റ് ലീഗ് എന്നുള്ള ഈ ഒരു മത്സരം തന്നെ നമ്മൾ പ്രഖ്യാപിച്ചത് കേരള യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ടാണ്. കേരള യൂത്ത് കോൺഫറൻസിൻ്റെ സമ്മേളന പന്തലിൽ വെച്ചാണ് ടാലൻ്റ് ലീഗ് രണ്ടാം റൗണ്ടിന് ഒന്നാമത് ചോറി നിങ്ങൾ കേട്ടത്. ആ കേരള യൂത്ത് കോൺഫറൻസിൽ നടത്തപ്പെട്ട ഓരോ പ്രഭാഷണങ്ങളും വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും വലിയ അറിവുകൾ നൽകിയതായിരുന്നു. അതിൽ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി നടത്തിയ ഒരു സംസാരമാണ് നിങ്ങൾക്കുള്ള റെഫറൻസ്. അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ മുഴുവനും കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇസ്ലാമിക വിജ്ഞാന ശേഖരണത്തിന് വേണ്ടി, ഇസ്ലാമിക ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയ ധാരാളക്കണക്കിന് യുവാക്കളെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഒരുപാട് സഹാബികളുടെ, പണ്ഡിതന്മാരുടെ ഒക്കെ പ്രായവും അവരുടെ പേരും അവരുടെ കഠിന പ്രയത്നവും വ്യക്തമാക്കുന്ന ആ ഒരു പ്രസംഗം നമുക്ക് വലിയൊരു പ്രതീക്ഷയും വലിയ അറിവും നൽകുന്ന ഒരു സംസാരമാണ്. ആ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഓപ്ഷനുകൾക്ക് വേണ്ടിയായിരിക്കും. ഓപ്ഷനുകൾ ഞാൻ വായിക്കാം. ഓപ്ഷൻ എ, ഇമാം ബുഖാരി റഹിമഹുള്ള. ഓപ്ഷൻ ബി, ഇമാം മുസ്ലിം റഹിമഹുള്ള. ഓപ്ഷൻ സി, ഇമാം നബവി റഹിമഹുള്ള. ഓപ്ഷൻ ഡി, ഇമാം സുയൂത്തി റഹിമഹുള്ള. ഈ നാല് പണ്ഡിതന്മാരും ഇസ്ലാമിന് വേണ്ടി വലിയ സേവനം കാഴ്ചവെച്ചവരാണ്. ഈ നാല് പണ്ഡിതന്മാരിലും ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ നാല് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കാത്ത പണ്ഡിതന്മാർ ഈ കൂട്ടത്തിലുണ്ട്, ഒന്നിലധികം ആളുകളുണ്ട്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ് എന്ന് നിങ്ങൾ ഈ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ ഉത്തരമയക്കുകയാണ്. അതിനുവേണ്ടി പീസ് റേഡിയോ ആപ്പ് തുറന്ന് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ടാലൻ്റ് ലീഗ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, ആ ലെറ്റർ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിക്കുകയാണ്. സബ്മിറ്റ് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തണം. അത് കൃത്യമല്ല എങ്കിൽ നിങ്ങളുടെ ഉത്തരം നമുക്ക് സ്വീകരിക്കാൻ ഇവിടെ യാതൊരു വകുപ്പുമില്ല. അതുകൊണ്ട് അത് വളരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഉത്തരം എത്രയും വേഗം അയക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഉത്തരമയക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ റെഫറൻസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഉത്തരമയക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളെ നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻറ്റിലൂടെയാണ്. എങ്ങനെ ബോണസ് പോയിൻറ്റ് ലഭിക്കും? അതിന് നിങ്ങൾ tl.keralayoutconference.com എന്ന വെബ്സൈറ്റിൽ കയറി റഫറൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ടാലൻ്റ് ലീഗ് അറിയിക്കുക. അവരെ നിങ്ങൾ അറിയിക്കലോടുകൂടി നിങ്ങൾക്കൊരു പോയിൻറ്റ് ലഭിക്കും. അതേപോലെ തന്നെ അവർ ഈ ടാലൻ്റ് ലീഗിൽ മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ബോണസ് പോയിൻ്റ് കൂടി ലഭിക്കും. അതുകൊണ്ട് ബോണസ് പോയിൻറ്റുകൾ ധാരാളമായി കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉത്തരം എഴുതുക, കൂടുതൽ ആളുകളിലേക്ക് ഈ മത്സരം എത്തിച്ചുകൊണ്ട് ബോണസ് പോയിൻ്റ് കരസ്ഥമാക്കുക. ഇൻഷാല്ലാ പുതിയ ചോദ്യവുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.